ഹായ് എവരിവൺ വെൽക്കം ടു മൈ ചാനൽ ഞാനിപ്പോൾ ത്രിപുരയിലാണുള്ളത് ത്രിപുരയിൽ കോവ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് ബംഗ്ലാദേശ് ബോർഡറിൻ്റെ അടുത്തായിട്ടുള്ള ഏരിയ അവിടുത്തെ മെയിൻ മാർക്കറ്റിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് പിന്നെ കൊറോണ സമയമാണ് അപ്പോൾ സ്റ്റേ അറ്റ് ഹോം സ്റ്റേ സേഫ് വാച്ച് മൈ വീഡിയോ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ഇപ്പോൾ ഈ കാണുന്നതാണ് മെയിൻ മാർക്കറ്റിലേക്കുള്ള എൻട്രൻസ് മിക്ക കടകളും ഇപ്പോൾ തുറന്നിട്ടില്ല കാരണം കൊറോണയുടെ ലോക്ക്ഡൗൺ റെസ്ട്രിക്ഷനൊക്കെ ഉള്ളത് കൊണ്ട് പല കടകളും അടച്ചിരിക്കുകയാണ് അത് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും അത് നോക്കാം ഇത് മാർക്കറ്റിൻ്റെ എൻട്രിക്ക് അങ്ങടെ എൻട്രി ഇല്ല അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും നമ്മൾ ബൈക്ക് പാർക്ക് ചെയ്തിട്ട് വേണം ഉള്ളിലേക്ക് നടന്നു പോകാൻ മാർക്കറ്റിൻ്റെ ഇതാണ് മാർക്കറ്റ് ഇവിടെ ഞാൻ ബൈക്ക് പാർക്ക് ചെയ്തു ഈ കാണുന്നതാണ് ടോക്ക് ടോക്ക് എന്ന് പറയുന്നത് ഷെയറിംഗ് ഓട്ടോസാണ് മിക്കത് ഇവിടുന്ന് കാണാം ഒരു 3 കിലോമീറ്റർ റേഡിയസിൽ ഈ ഓട്ടോസ് പോവും 10 രൂപ മാത്രം ചാർജ് ചെയ്യുള്ളൂ ഒരാൾക്ക് പിന്നെ നമുക്ക് ഈ രണ്ടുപേർക്ക് പോകാൻ പറ്റുന്ന പോലത്തെ ചെറിയ റിക്ഷാസും കാണാൻ പറ്റും പിന്നെ ഇവിടെ കാണാൻ പറ്റുന്നത് എന്താ വെച്ചാൽ പല ആൾക്കാരും ചെറിയ ഒന്നോ രണ്ടോ ഐറ്റം വെച്ചിട്ട് നിന്നിട്ട് വിൽക്കുന്നതാണ് അത് മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ കൃഷി ചെയ്തിട്ട് അവിടെ കിട്ടണ എന്താണ് ചക്കയെങ്കിൽ ചക്ക അല്ലെങ്കിൽ ലിച്ചി ആണെങ്കിൽ ലിച്ചി അങ്ങനത്തെ സീസണൽ ഫ്രൂട്ട് ഏതാ ഉള്ളത് വെച്ചാൽ അത് കൊണ്ടുവന്നിട്ട് അവർ രാവിലെ കൊണ്ടുവന്ന് വിൽക്കും വൈകുന്നേരം ആകുമ്പോൾ അത് വിറ്റിട്ട് ആകാശം കൊണ്ടുപോകും അങ്ങനത്തെ ഉള്ളവരാണ് മിക്കതും ഈ മാർക്കറ്റിൻ്റെ എൻട്രൻസിൽ നിങ്ങൾ കാണാൻ പറ്റുന്നത് നല്ല വില കുറവാണ് നല്ല ഫ്രഷ് വെജിറ്റബിൾസ് നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും പിന്നെ അവിടെ നിന്ന് അങ്ങനെ നമ്മൾ നടന്ന് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും പിന്നെ ഇനി മെയിൻ മാർക്കറ്റിലേക്ക് നമ്മൾ എത്തുന്നതാണ് അതിന് മുമ്പത്തുള്ള ഏരിയാസാണ് അവിടെ കൂടുതലും ഈ പാവപ്പെട്ട ആൾക്കാരുണ്ടല്ലോ വീട്ടിൽ ഉണ്ടാക്കിയ ചീര പിന്നെ പല ഐറ്റംസും ഇവിടുത്തെ കയ്പ്പയ്ക്ക കണ്ടറിയാം ഈ വീഡിയോസിൽ ചെറിയ കയ്പ്പയ്ക്കാണ് ഇവിടെ കിട്ടുന്നത് പിന്നെ വെജിറ്റബിൾസ് കുറച്ച് വ്യത്യാസമുണ്ട് നമ്മൾ അവിടത്തെക്കാട്ടും കൂടുതൽ ഇത് മാർക്കറ്റിൻ്റെ എൻട്രൻസ് ഏരിയാസാണ് ഇവിടെ തന്നെ കുറേ പലചരക്ക് പീടികകളും ഫ്രൂട്ട്സിൻ്റെ പീടികകളും എല്ലാം ഇവിടെ തന്നെ ഉണ്ടാവും ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ ഇതാണ് മെയിൻ വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഇതുപോലെ ആൾക്കാരുള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും എല്ലാ വെജിറ്റബിൾസും വെച്ചിട്ട് മിക്ക ആൾക്കാരും മാസ്കൊന്നും വെച്ചിട്ടില്ല ഇവിടെ കൊറോണ സമയമാണ് പക്ഷേ ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ കാണുമ്പോൾ തന്നെ പലരും മാസ്കൊക്കെ വെക്കേണ്ടായിരുന്നു വലിയ മാർക്കറ്റാണ് നല്ല ബാർഗെയിനിങ് ചെയ്യാൻ പറ്റും അറിയണവർക്ക് നല്ല വില കുറച്ചൊക്കെ മേടിക്കാൻ പറ്റും പിന്നെ ഇവിടെ പാനില്ലാത്തൊരു കേസ് ഇവിടെ നടക്കില്ല കാരണം ഇവിടെ മെയിനാണ് പാന് ഏത് വീട്ടിൽ ചെന്നാലും പാൻ ഉണ്ടാവും അവിടെ ഇത് ഫിഷ് മാർക്കറ്റാണ് അതിൻ്റെ അടുത്ത് തന്നെ ഉള്ളത് എല്ലാം ഫ്രഷ് ഫിഷാണ് ഇവിടെ കിട്ടുക റോഹു കട്ല അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഫിഷ് പിന്നെ ഇവിടെ സിഗ്നേച്ചർ ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലീസ് മാസാണ് അതിന് ഭയങ്കര കോസ്റ്റ്ലിയാണ് അത് സീസണൽ അവൈലബിൾ ആണ് ഉണ്ടാവാറ് അത് ആക്ച്വലി കടലിൻ്റെയും ഫ്രഷ് വാട്ടറിൻ്റെ ഇടയിൽ ഉണ്ടാവുന്നതാണ് ഈ ഫിഷ് അത് നല്ല ടേസ്റ്റുള്ള ഫിഷാണ് അതിന് പെർ കെ ജി സീസണൽ ടൈമിലൊക്കെ തന്നെ 600 റുപ്പീസ് 700 റുപ്പീസ് വരും പെർ കെ ജി പിടിക്കുന്നത് വളരെ ലിമിറ്റായിട്ട് പിടിക്കും അത് അന്നത്തെ തന്നെ അല്ലെങ്കിൽ 2 ദിവസം മാക്സിമം വെച്ചിട്ടുള്ള ഫിഷുകളാണ് അതുകൊണ്ട് കിട്ടുന്ന ഫിഷ് നല്ല ഫ്രഷുമാണ് പിന്നെ കോഴിമുട്ട പറഞ്ഞാൽ ഇവിടെ താറാവ് മുട്ട നാടൻ മുട്ട പിന്നെ ലഗുൻ കോഴി എല്ലാ കോഴിമുട്ടയും ഇവിടെ കിട്ടും പക്ഷെ ഇവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മിക്ക ആൾക്കാരും വീട്ടിൽ വളർത്തുന്നതൊക്കെ കൊണ്ടുവന്നിട്ട് വിൽക്കുന്ന ആൾക്കാർ അതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ അവരോട് ഓരോ കോഴിമുട്ടയ്ക്കും ഇത്ര ഇത്ര റേറ്റിന് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് തരും എല്ലാം പാവങ്ങളാണ് ഇത് ഒരു ചിക്കൻ സ്റ്റോളിൽ എടുത്തതാണ് ഇത് നമ്മൾ ടോർട്ടോയിസ് ഇവിടെ ടോർട്ടോയിസും മിക്ക ആൾക്കാരും വാങ്ങും ഇത് ഒരു പെർ കിലോയ്ക്ക് 1000 രൂപയാണ് പിന്നെ മട്ടൺ ഇവിടുത്തെ മിക്കതും കണ്ടു കഴിഞ്ഞാൽ ചെറിയ കുട്ടി മട്ടനാണ് പക്ഷേ റേറ്റ് കൂടുതലാണ് മട്ടണ് കിലോയ്ക്ക് 1000 രൂപയൊക്കെയാണ് നമ്മളെ നാട്ടിലൊക്കെ കൂടുതലും 650 ആണ് റേഞ്ചിൽ കാണുന്നത് ഇപ്പൊ ഡേ മാർക്കറ്റ് നിങ്ങൾ കണ്ടത് ഇനി ഞാൻ ഈവനിങ് മാർക്കറ്റിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവാം ആദ്യം പാൻ കഴിച്ചിട്ട് നമുക്ക് തുടങ്ങാം അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇന്ന് എഗ് റോൾ ഉണ്ടാക്കുന്നുണ്ട് കൂടുതലും ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് കാണാൻ പറ്റും ഇവിടെ
നല്ല ഭംഗി ഭംഗിയുള്ള പാത്രങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. എല്ലാം മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ഐറ്റംസ് ആണ്. ജിലേബി ഉണ്ടാക്കുന്നുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പ്ലീസ് പുട്ട് യുവർ കമന്റ്സ് ബിലോ, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സ്റ്റേ സേഫ്. അൻടിൽ ദെൻ, ബൈ.